കായലിൻ്റെയും കടലിൻ്റെയും ഒക്കെ ഇടയ്ക്ക് കിടക്കുന്ന നാട്ടിലാണ് ഇന്ന് KL 2020 ആറ്റിങ്ങലിൽ. സിറ്റിംഗ് എംപിയും സിറ്റിംഗ് MLA തമ്മിൽ ഏറ്റുമുട്ടുന്ന മണ്ഡലം, കാലങ്ങളായി ഇടതുമുന്നണി കുത്തകയാക്കി വച്ചിരിക്കുന്ന ഒരു മണ്ഡലം. ഈ മണ്ഡലത്തിൽ അടൂർ പ്രകാശ് എന്ന സിറ്റിംഗ് MLA മത്സരിപ്പിക്കുന്നതിലൂടെ വലിയ മത്സരത്തിന് തന്നെ UDFഉം കളമൊരുക്കിയിരിക്കുന്നു. BJPയുടെ സാന്നിധ്യവും വളരെ നിർണായകമാണ്. ആറ്റിങ്ങലിലെ ആളുകളുടെ വോട്ട് ചിന്തകൾ, പ്രചാരണങ്ങൾ ഒക്കെ അറിയാൻ വേണ്ടിയാണ് KL 2020 ഇന്നത്തെ യാത്ര. ഇന്ത്യയിൽ അപൂർവം രാഷ്ട്രീയ നേതാക്കന്മാർക്ക് മാത്രം സ്വന്തമായിട്ടുള്ള ഒരു റെക്കോർഡ്, ആ റെക്കോർഡ് സ്വന്തമാക്കിയ ഒരു ആറ്റിങ്ങലുകാരനെ കണ്ടുകൊണ്ടാണ് KL 2020 ആറ്റിങ്ങലെ പര്യടനം തുടങ്ങുന്നത്. തലേക്കുന്ന് ബഷീറിൻ്റെ വീട്ടിലാണ് ഞങ്ങളുള്ളത്. എന്താണ് അദ്ദേഹത്തിൻ്റെ അപൂർവത എന്ന് ചോദിച്ചാൽ, ലോക്സഭയിലും രാജ്യസഭയിലും സംസ്ഥാന നിയമസഭയിലും അംഗമായിട്ടുള്ള രാജ്യത്തെ അപൂർവം രാഷ്ട്രീയക്കാരിൽ ഒരാളാണ് തലേക്കുന്നിൽ. തലേക്കുന്നിലെ കാണാം. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ സജീവമായ രാഷ്ട്രീയ രംഗത്തില്ല. ഞാൻ സജീവമായ രാഷ്ട്രീയ രംഗത്തില്ല. യഥാർത്ഥത്തിൽ പഴയതുപോലെ തെരഞ്ഞെടുപ്പ് രംഗത്തൊന്നും സജീവമായിട്ടല്ല. എന്തായാലും രാഷ്ട്രീയം നിരീക്ഷിക്കുന്നുണ്ട്. കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. രാഷ്ട്രീയം വിട്ടുപോകുന്നില്ല. രാഷ്ട്രീയത്തിൽ താല്പര്യമുണ്ട്. ഈ ആറ്റിങ്ങൽ അല്ലെങ്കിൽ പഴയ ചിറയും കഴിയുന്ന അവസാനമായിട്ട് ജനിച്ച ഒരു കോൺഗ്രസ്സുകാരനാണ്. ഇത്തവണ എന്താണ് കോൺഗ്രസിൻ്റെ ഇവിടുത്തെ ഒരു സാധ്യത, സാർ എങ്ങനെ വിലയിരുത്തുന്നത്? കോൺഗ്രസ്സിന് സാധ്യത ഉണ്ട് എന്നാണ് എൻ്റെ വിലയിരുത്തൽ. ഈ സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ ഒരു ആശയക്കുഴപ്പം ഉണ്ടായത് ഒരു പ്രശ്നമായിരുന്നു തോന്നുന്നുണ്ടോ? ആശയക്കുഴപ്പം ഉണ്ടായത് പ്രശ്നമാണ് തോന്നുന്നു. പിന്നുള്ളത് സാറിൻ്റെ മറ്റൊരു പ്രത്യേകത, പ്രേം നസീറിനെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ നിർണായക പങ്കുവഹിച്ച ആളാണ്. അപ്പോൾ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു പ്രേം നസീറിൻ്റെ ആ ഒരു രാഷ്ട്രീയ എൻട്രി? അദ്ദേഹം രാഷ്ട്രീയ താല്പര്യമുള്ള ആളാണ് ആയിരുന്നു. രാഷ്ട്രീയത്തിൽ യഥാർത്ഥ താല്പര്യമുണ്ടായിരുന്നു. രാഷ്ട്രീയത്തിൽ വന്നു. അദ്ദേഹം KPCC ഭാരവാഹിയായി KPCC മീറ്റിങ്ങിൽ പങ്കെടുത്തു. ഞാൻ എന്നോടൊപ്പമാണ്, എനിക്ക് ഓർമ്മയുണ്ട്. ഒരുമിച്ച് KPCC ഓഫീസിലേക്ക് വന്നു, ഞാൻ ഓർക്കുന്നു. അല്ല, അന്ന് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ പ്രേം നസീർ രാഷ്ട്രീയത്തിലേക്ക് വന്നതിനെ വെച്ചിട്ട്. വലിയ പ്രത്യേകിച്ച് അന്നത്തെ കോൺഗ്രസ് ഗവൺമെൻറ് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയാണ് കൊണ്ടുവന്നത്. ഇൻകം ടാക്സ് അന്ന് ശരിയൊന്നുമല്ല, ഭീഷണിപ്പെടുത്തിയൊന്നുമല്ല വന്നത്. അദ്ദേഹത്തിൻ്റെ മനസ്സ് തുറന്ന് അതനുസരിച്ച് വന്നതാണ്. അദ്ദേഹം ഒരു എന്താണ് ഒരു മതനിരപേക്ഷവാദിയായിരുന്നു. മതേതരത്വത്തിനെ വിശ്വസിച്ചിരുന്ന ഒരു കലാകാരനായിരുന്നു. ആ നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ വരവ് പാർട്ടിക്ക് വലിയ നേട്ടമുണ്ടാക്കിയത്. ഈ ഞാൻ പറഞ്ഞ മറ്റൊരു അപൂർവത, ഈ മൂന്ന് സഭകളിലും മൂന്ന് നിയമനിർമ്മാണ സഭകളിലും സാമാജികനായി ഇരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നിയമസഭയിലാണോ, ലോക്സഭയിലാണോ, രാജ്യസഭയിലാണോ നന്നായി പ്രവർത്തിച്ചു എന്ന് ഈ ഇപ്പോൾ അങ്ങ് ഓർത്തെടുക്കാൻ തോന്നിയതായിരിക്കും പറയാൻ? എനിക്ക് ഏറ്റവും നന്നായി തോന്നിയത് രാജ്യസഭയിലാണ്. എന്തുകൊണ്ടാണത്? പാർലമെൻ്റ് അംഗമാണ്. ആ പാർലമെൻ്റ് അംഗം എന്ന നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു വലിയ വിശാലമായ കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് അത് ഒരു വലിയ അനുഭവമായി തോന്നിയിരുന്നു. ഇപ്പോൾ സാറൊക്കെ വളരെ നേരത്തെ തന്നെ ഒരു ഘട്ടം കഴിഞ്ഞ് പാർലമെൻ്റ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറിയതാണ്. പക്ഷേ ഇപ്പോഴും ഒരുപാട് സീനിയർ ആളുകൾ ചെറുപ്പക്കാർക്ക് വേണ്ടി മാറിക്കൊടുക്കാതെ ഇപ്പോഴും നിൽക്കുന്നൊരു ഒരു സാഹചര്യം ഒക്കെയുണ്ട്. റിട്ടയർമെൻറ്റ് രാഷ്ട്രീയത്തിലും വേണ്ടതാണ് എന്ന അഭിപ്രായക്കാരനാണ്? തീർച്ചയായും റിട്ടയർമെൻറ്റ് വേണം. ഒരു പ്രായം കഴിഞ്ഞാൽ റിട്ടയർ ചെയ്യണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. എന്തായാലും രാഷ്ട്രീയത്തിൽ നിന്ന് റിട്ടയർ ചെയ്തെങ്കിലും സജീവമായി രാഷ്ട്രീയ നിരീക്ഷണങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെയായി അദ്ദേഹം ഇപ്പോഴും തലേക്കുന്നിലെ വീട്ടിൽ ഉണ്ട്. വളരെ നന്ദി സാർ ഞങ്ങളോട് സംസാരിച്ചതിന്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ ചരിത്ര പുസ്തകത്തിലെ പഴയ ചിറയിൻ കീഴാണ് പുതിയ ആറ്റിങ്ങൽ. മണ്ഡലത്തിൻ്റെ പേരൊക്കെ മാറിയെങ്കിലും അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വളരെ സജീവമായി നിൽക്കുന്നു, ഈ ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ നിർമ്മാണം. കാലങ്ങൾ മാറി, പല ജനപ്രതിനിധികൾ വന്നു, പക്ഷേ ഇപ്പോഴും ആറ്റിങ്ങലിലെ ഗതാഗത കുരുക്കിന് അയവില്ല, ഇവിടെ ബൈപ്പാസ് ഉണ്ടായില്ല. എന്തായാലും ഈ തിരഞ്ഞെടുപ്പിൽ എത്രമാത്രം ആളുകൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് അവരോട് ചോദിച്ചറിയാം. തെരഞ്ഞെടുപ്പൊക്കെ എത്തിയാ? ആ തെരഞ്ഞെടുപ്പ് പടിവാതുക്കൾ ഇന്ന് വന്ന് മുനിക്കുകയല്ലേ ജനങ്ങളെ സേവിക്കാനായിട്ട് ആൾക്കാർ. ഇന്നിപ്പോൾ ഇറങ്ങും കൊടിയും തടിയും പടിയായിട്ട് ആൾക്കാരുടെ കാര്യങ്ങൾ എന്താണെന്ന് ഏതാണെന്ന്. ഇവിടെ വീർപ്പ് മുട്ടുന്ന രീതിയിലുള്ള ബ്ലോക്കാണ് വരുന്നത്. വീർപ്പ് മുട്ടുന്ന മനുഷ്യന് ഇവിടെ നിന്ന് 30 രൂപ ഓട്ടം പോകണമെങ്കിൽ 50 രൂപ ഡീസലേ പെട്രോൾ ആവുക.
അതിനങ്ങ് ഇവിടെ ആരും ഇല്ല. ഇവിടെ നാലൊരിട്ടും ബമ്പ് വയ്ക്കുകയാണ് ഹൈവേയിൽ. മന്ത്രിമാർക്കും മൊത്തം പോകാനായിട്ട് അവർക്ക് സെക്യൂരിറ്റി ഒരുക്കുക. നാലും അഞ്ചും ബമ്പുകൾ ദോ ആ ടൗൺ യു പി എസിൻ്റെ അവിടെ കിടക്കുന്ന കട്ടർ കണ്ട മനുഷ്യ സഹിക്കത്തില്ല. വോട്ടിന് വേണ്ടി ഇങ്ങനെ വന്തം വിട്ടാണ് ഓരോരുത്തരും പറയണം. സ്ഥാനാർത്ഥി ആയവരുണ്ട്, ആവാത്തവരുണ്ട്, എന്തെല്ലാം ദുരിതം ഇവിടെ ആറ്റിങ്ങക്കാർ അനുഭവിക്കുന്നറിയാം. ആറ്റിങ്ങ എന്ന് പറയുന്ന ഒരു മഹാനഗരം നനക്ക് രാഷ്ട്രീയക്കാർ ഇനിയിപ്പോൾ ഘോഷയാത്രയായിട്ട് വരും വോട്ട് ചോദിക്കാനായിട്ട്. നമ്മളിവിടെ കിടന്ന 10-35 കൊല്ലുണ്ട് ഇവിടെ വണ്ടി ഓടുന്നു. ഇത്രയും ഗതികെട്ട ഒരു നാറിയ ഒരു ലോക്സഭാ മണ്ഡലം ഇവിടെ ഇവിടെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവിടുത്തെ ഓട വന്ന് നോക്കി സമ്പൂർണ്ണമായിട്ട് ഭയങ്കര സ്ഥാനാർത്ഥികളൊക്കെ വരുമ്പോൾ ഇത് പറയുന്നില്ല ഭയങ്കര നാറ്റമാണ്. ഓട വൃത്തിയാക്കിയില്ല സ്ഥാനാർത്ഥികളൊന്നും ഇത് അറിയുന്നില്ല. ഇത് ബൂത്ത് തലത്തിലുള്ള ആൾക്കാർ ഇറങ്ങി കയ്യെ കാലേ പിടിച്ച് അവരെ ബന്ധം കൊണ്ട് വോട്ടുകൾ വേണ്ടു ഇത്ര തന്നെ. സ്ഥാനാർത്ഥികളെ ഇത് അറിയുന്നെങ്കിലും സ്ഥാനാർത്ഥികൾ എ സി വണ്ടിയിലും അവർ ഇവിടെ മുൻപ് കയറി അവർ കെട്ടി ചെയ്തു ബാക്കിയുള്ളവൻ കിടന്ന് ഇങ്ങനെ കിടന്ന് ചുറ്റണം. ഇത്തവണ ആര് ജയിക്കും? നല്ല മത്സരമാണോ ഇത്തവണ? ജയിക്കാൻ നമ്മളെ സാധ്യത പറയപ്പോഴത്തേ അടുത്ത പ്രകാശം ജയിക്കണമെന്നുള്ള സാധ്യത. കാരണം ഒരു മാറ്റം ഉണ്ടാവണം എന്നുള്ള പ്രതീക്ഷിക്കുകയാണ്. 3-4 വർഷം കൊണ്ട് ഇങ്ങനെ അല്ലേ ഇവിടുത്തെ സമ്പത്ത് മാത്രം ജയിച്ചാൽ മതിയാ? മത്സരം എങ്ങനെ ഇത്തവണത്തെ? ഭയങ്കര മത്സരം തന്നെ. ഇവിടെ ആര് ജയിച്ചാലും ഇല്ലെങ്കിൽ നമുക്ക് അറിയാമല്ലോ, പറയണ്ടല്ലോ. നമ്മൾ ദൂരിട്ടാലും നമുക്ക് ജയിക്കാവുള്ളൂ. അന്നൊന്നും ഓട്ടം പോലല്ലാതെ എന്നാലും ആർക്കാണ് ജയിക്കാൻ സാധ്യതയുള്ളൂ അതൊന്നും പറ അങ്ങനൊന്നും പ്രവചിക്കണമൊന്നുമില്ല. ആര് ജയിച്ചാലും കോരൻ്റെ കുമ്പിൽ തന്നെ കഞ്ഞ്. നമുക്കൊരു വേല പെട്രോൾ ഡീസലിന് വില കൂട്ടി കൂട്ടി നമുക്ക് ജയിക്കാൻ സാധ്യത. ഇവിടെ കണ്ട കിടക്കണ കിടപ്പുണ്ട വണ്ടി. ആറ്റിങ്ങലാർ അവരുടെ ഒരു വലിയ പ്രശ്നമാണ് പറഞ്ഞത്. അവരുടെ പ്രതിഷേധം എത്രമാത്രം ശക്തമാണെന്ന് ആ വാക്കുകളിൽ തന്നെയുണ്ട്. ഇതെന്തായാലും സ്ഥാനാർത്ഥികൾ കേൾക്കും. സ്ഥാനാർത്ഥികൾ മാത്രമല്ല അവർക്കൊപ്പമുള്ള മറ്റ് പ്രവർത്തകരുമൊക്കെ കേൾക്കും. അവരുടെ ഒരു രോഷം എത്രമാത്രം ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ കാര്യത്തിലുണ്ടെന്നുള്ളത് വ്യക്തമായിട്ടുണ്ട്. സ്ഥാനാർത്ഥികൾ കേൾക്കുക, ജയിച്ചു വരുന്നവർ നടപടിയെടുക്കുക. എന്തായാലും തീവ്രമായ മത്സരം നടക്കുമെന്ന് എല്ലാവരും ഉറപ്പിച്ച് പറയുന്നുമുണ്ട്. അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ആറ്റിങ്ങലെ തെക്കേ അറ്റത്തെ മണ്ഡലമാണെങ്കിലും ഈ ആറ്റിങ്ങലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലം ഒരു പക്ഷെ ചിറയൻകീഴായിരിക്കും. അതിന് കാരണം ഈ ഒരു പാട്ട് കൂടിയാണ്. ഞങ്ങളും പോകുന്നത് ചിറയൻകീഴിലേക്കാണ്, അവിടുത്തെ കയർ തൊഴിലാളികളെ കാണാനാണ്. നിങ്ങളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ സ്ഥാനാർത്ഥികളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? ആരും വരുന്നില്ലല്ലേ. അവര് വോട്ടിന്റെ ആര് തന്നെ വരും, പോയാൽ പിന്നെ ഇങ്ങോട്ട് കാണൂല്ലല്ലേ. എത്ര രൂപ കിട്ടും ഒരു ദിവസം? ഒരു ദിവസം 300 രൂപ ഉണ്ട്. അതിൽ 15 രൂപ ഇവിടെ തൃട്ട് പിടിക്കും, പിന്നെ 285 രൂപ. പകുതി നമ്മളെ സെക്രട്ടറി തരും, പകുതി നമുക്ക് ബാങ്കിലാണ്. സ്ഥാനാർത്ഥികളൊക്കെ വന്ന വോട്ട് ചോദിച്ചു? വോട്ട് ചോദിച്ചു വന്നില്ല. വരുമ്പോ അതൊക്കെ അവരോട് പറയണമെന്ന് പറഞ്ഞാണ് നിക്കുന്നത്. ആര് ജയിക്കാനാ സാധ്യത? അത് നമ്മൾ ഇനിയിപ്പോൾ ആർക്കും കൊടുക്കണ്ടെന്നുള്ള ഇതിലാണ് നിൽക്കുന്നത്. അവർ നമുക്ക് ആർക്കും ഒരു സഹായം, നമുക്ക് കൂലി കൂട്ടി തരാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതുവരെ അവർ കൂട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ അവർക്ക് കൊടുത്താൽ നമുക്ക് പിന്നെയും പിന്നെയും നമുക്ക് കഷ്ടപ്പാടല്ലേ. അതുകൊണ്ടാണ് നമ്മളങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അവരാരും വന്ന് ചോദിച്ചതുമില്ല. അവർക്ക് ചോദിക്കാൻ വരാൻ തന്നെ അവർക്കൊരു നാണക്കേടാണ്. ഈ തിരഞ്ഞെടുപ്പ് കാലത്തൊക്കെ കയർ മേഖലയിലെ പ്രശ്നങ്ങൾ ഒരു വലിയ ചർച്ചയായി പൊതുവിൽ ഞങ്ങൾ മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാറുണ്ട്. അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം അതിൻ്റെ പേരിൽ ചർച്ച ചെയ്യാറും പ്രചരണം നടത്താറുമൊക്കെ ഉണ്ട്. പക്ഷേ പലപ്പോഴും അതിന് ആ തിരഞ്ഞെടുപ്പ് കഴിയുന്ന മുറയ്ക്ക് കാര്യമായൊരു പ്രാധാന്യം ഇവർക്കൊന്നും കിട്ടുന്നില്ല എന്നുള്ളത് വളരെ പ്രകടമാണ്. ഒരു കണക്ക് കേട്ടത് 50,000 ആളുകൾ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഈ കയർ മേഖലയിൽ ജോലി ചെയ്തിരുന്നെങ്കിൽ ഇപ്പോഴുള്ള ആകെ 5,000 പേരിൽ താഴെ മാത്രമാണ് ജോലി ചെയ്യുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്താലും കിട്ടുക 300 രൂപ മാത്രമാണ് ഇവരിൽ ഒരാൾക്ക് കിട്ടുന്ന കൂലി എന്നുള്ളതും വളരെ സങ്കടപ്പെടുന്നൊരു കാര്യമാണ്. ആ തരത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ഒരു കാര്യമായ പരിഗണന നമ്മുടെ പരമ്പരാഗത വ്യവസായ മേഖലകൾക്ക് കൊടുക്കുന്നില്ല എന്നുള്ളൊരു പരാതി ഇവിടെ എല്ലായിടത്തും കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇലക്ഷനൊക്കെ ആയത് എവിടം വരെ എത്തി? നമുക്കൊന്നും പറയാനില്ല. നമ്മളെന്തിനു പറഞ്ഞു, എന്നും പറഞ്ഞു പറഞ്ഞു വിഷമം നമുക്ക് കൂടിക്കൊണ്ടിരിക്കേ ഉള്ളു. ഇലക്ഷനാകുമ്പോൾ എല്ലാവരും ഇങ്ങനെ മാറിയും തിരിഞ്ഞും വരും കാര്യങ്ങൾ കാണാൻ വേണ്ടി. പിന്നെ നമ്മളെ കാണുകയും വേണ്ട, നമ്മളിങ്ങനെ ഉണ്ടെന്നോലും അവർക്കറിയണ്ട. ആര് ജയിച്ചാലും നമുക്ക് ഒരു ഉപയോഗവും ഇല്ല. അപ്പൊ 50 രൂപ ഈ ഇടയ്ക്ക് കൂടിയെന്ന് പറഞ്ഞു, ഇപ്പൊ അതും ഇല്ലാതെയായി. പിന്നെ എന്തേലും ആരാ ജയിക്കട്ടെ,
ജയിക്കുന്നവരെ കുടുംബത്തിന് കൊള്ളാം, പാവങ്ങൾക്ക് ഒരു ഉപയോഗവും ഇല്ല. ഭരിക്കുന്നവരെ അവർ വലുതാവും. നേരം വെളുത്ത് വന്ന് 6 മണിക്ക് തുടങ്ങുന്നതാണ്. നമുക്ക് ഒരു ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. 50 രൂപ കൂടിയെന്ന് പറഞ്ഞിട്ട് 3 മാസമായി, അതുപോലും ഇതുവരെ നിലവിൽ വന്നിട്ടില്ല. ഡോക്ടർമാർക്കും എഞ്ചിനീയർമാരും സമരം ചെയ്ത് അപ്പം അവർക്ക് കൂലി കിട്ടും. നമ്മളെ ജോലി ചെയ്യുന്നത് പോലും 3 മാസമായാൽ പോലും വരാത്തൊരു ജോലി ചെയ്യപ്പുണ്ടാ. അങ്ങനെയാണ് നമ്മൾ. അതുകൊണ്ട് നമുക്ക് മന്ത്രിയില്ല, MLA ഇല്ല, ആരുമില്ല. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകളാണ് കേട്ടത്. അടുത്ത തിരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും ഇവർക്ക് ഇങ്ങനെ പരാതി പറയാനുള്ള ഇടമുണ്ടാകാതിരിക്കാൻ സ്ഥാനാർത്ഥികളും മുന്നണികളും ശ്രദ്ധിക്കണം. അടുത്ത സ്ഥലത്തേക്ക് നീങ്ങുകയാണ്. മനോരമ ന്യൂസ്, ചോദിക്കാനും പറയാനും. മനോരമ ന്യൂസ്, ചോദിക്കാനും പറയാനും. ആറ്റിങ്ങലിലെത്തിയ KL 2020ക്കൊപ്പം ദീപു രേവതിയുണ്ട്. ഞങ്ങളുടെ സഹപ്രവർത്തകൻ ദീപു ആണ് ആറ്റിങ്ങലിൽ നിന്നുള്ള തിരഞ്ഞെടുപ്പ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ദീപു, ഇത്തവണ എത്രമാത്രം സാധ്യത അവശേഷിക്കുന്നുണ്ട് കോൺഗ്രസിന് ഇവിടെ ജയിക്കാൻ? ഇടതുപക്ഷത്തിൻ്റെ ഒരു കോട്ട എന്നുള്ള ഒരു പേര് മാറാൻ എന്തെങ്കിലും സാധ്യത ഇത്തവണയുണ്ടോ? ഇടതു കോട്ട പൊളിക്കുക എന്നുള്ളതാണ് പൊതുവെ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നത്. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി ചർച്ചയൊക്കെ ഇത്ര നീണ്ടുപോയത്. ആദ്യമേ നിശ്ചയിച്ച ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ. അടൂർ പ്രകാശ് വരുന്ന എല്ലാവരും കണക്കാക്കിയിരുന്നു, അടൂർ പ്രകാശ് തന്നെ വരുന്നു. എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ ഇത്തവണ ആണ് കോൺഗ്രസിന് വലിയ സാധ്യതയുള്ളത്. 89 ശേഷം തലേക്കുന്നിൽ ബഷീർ ജയിച്ചിട്ടില്ല, ഇടത് കോട്ടയാണെന്നുള്ള കണക്കൊക്കെ ഉണ്ടാവും. പക്ഷേ കോൺഗ്രസ് ഒരിക്കലും ജയിക്കാത്ത മണ്ഡലമല്ല. ARHIM, വയലാർവി ഉൾപ്പെടെയുള്ള പ്രമുഖർ ജയിച്ച മണ്ഡലമാണ്. അപ്പോൾ പ്രമുഖർ വന്നാൽ ഇടതിനെ മറിച്ചിടാമെന്നുള്ള ഒരു ചരിത്രം ആറ്റിങ്ങലുണ്ട്. ആ ചരിത്രം ആവർത്തിക്കുമെന്നുള്ളതാണ് UDF പ്രതീക്ഷ. BJP ഫാക്ടർ എത്രമാത്രം ഇവിടെ നിർണായകമായിരിക്കും? BJP ഫാക്ടർ വർക്കൗട്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം കഴിഞ്ഞ തവണ കോൺഗ്രസിൻ്റെ വോട്ട് 5% ഇടിഞ്ഞ സമയത്ത് ആ വോട്ട് കാര്യമായ നേട്ടം LDFനുണ്ടാക്കി. LDFന് 0.37 മാത്രമാണ് അവിടെ കൂടിയത്. അത് BJPക്ക് പക്ഷേ നേട്ടമുണ്ടാക്കി. വളരെ അപ്രതീക്ഷിതമായ, വളരെ അപ്രസക്തിയായ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു BJPക്ക് അന്നെങ്കിൽ പോലും വളരെ നേട്ടമുണ്ടാക്കി. ഇപ്പോഴത്തെ സമകാലിക രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ആറ്റിങ്ങലുമായി ബന്ധപ്പെട്ട തൊഴിലാളി മേഖലയും എല്ലാം നിൽക്കുന്ന ഒരു BJP കൂടുതൽ വോട്ട് പിടിച്ചാൽ UDFന് ക്ഷീണം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. BJP കൂടുതൽ വോട്ട് പിടിച്ചാൽ മാത്രം BJP ജയിച്ചാൽ പോലും അത്ഭുതപ്പെടാനില്ല. കാരണം നമുക്ക് തെരഞ്ഞെടുപ്പിൽ ഒന്നും പ്രവചിക്കാൻ പറ്റാത്തതുകൊണ്ട് ഏത് രീതിയിലും ഒരു ത്രികോണ മത്സരം സാധ്യമാകും. BJP ശക്തമായ മത്സരം അവിടെ കാഴ്ചവെക്കും. ഇടതുപക്ഷത്തു നിന്നും മണ്ഡലം തിരിച്ചു പിടിക്കാമെന്നുള്ള ശക്തമായ പ്രതീക്ഷയാണ് UDFനുള്ളത്. ശ്യാം ചോദിച്ച കാര്യം, BJP വോട്ട് പിടിച്ചാൽ സ്വാഭാവികമായിട്ടും അത് തെരഞ്ഞെടുപ്പിൽ വളരെയധികം നിർണായകമാകുന്ന ഒരു ഘടകമാകും. വളരെ നന്ദി ദീപു. ദീപു ഏതായാലും വളരെ കൃത്യമായി ആറ്റിങ്ങലിൻ്റെ രാഷ്ട്രീയ ചിത്രം വരച്ചിട്ടു. എന്തായാലും KL 2020 അടുത്ത സ്ഥലത്തേക്ക് നീങ്ങുകയാണ്. പത്ത് 30 വർഷം മുമ്പ് ഇതുപോലൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കൊക്കെ വേദിയായ ഒരു വീടാണിത്. സാക്ഷാൽ പ്രേം നസീറിൻ്റെ വീട്. ആ കാലത്തെക്കുറിച്ചൊക്കെ അറിയാവുന്ന മറ്റൊരു നസീർ ഇവിടെ ഇപ്പോൾ ഉണ്ട് എനിക്കൊപ്പം. സാക്ഷാൽ പ്രേം നസീറിൻ്റെ അനന്തരവൻ നസീർ, ആ കാലമൊക്കെ ഓർക്കുന്നുണ്ടോ? ആ 89 തെരഞ്ഞെടുപ്പ് കാലം? തീർച്ചയായിട്ടും ഉണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തലേക്കുന്നിൽ ബഷീറിൻ്റെ ഇതിൽ പ്രേം നസീറിൻ്റെ സൗരിയുടെ ഭർത്താവാണ് തലേക്കുന്നിൽ ബഷീർ. അതിനോടൊപ്പം CH മുഹമ്മദ് കോയയുടെ നല്ല ഒരു പുഷ് ഉണ്ടായിരുന്നു. കെ കരുണാകരനാണ് മെയിനായിട്ട് പാർട്ടിയിലോട്ട് കൊണ്ടുവരുന്നത്. ആ സമയത്തൊക്കെ ലൊക്കേഷനിൽ പോവുകയും അതിൻ്റെ കൂട്ടത്തിൽ പാർട്ടി പ്രവർത്തനത്തിന് വരികയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു. അന്ന് ഈ നേതാക്കന്മാരൊക്കെ വന്ന വീടാണോ ഇത്? ഇഷ്ടം പോലെ എല്ലാ ആൾക്കാരും വരും. ഇവിടെ ഇതുവഴി പ്രചരണത്തിന് വരുമ്പോൾ എല്ലാ നേതാക്കന്മാരും മിക്കവാറും സ്റ്റേ ചെയ്യുന്ന ഇവിടെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എല്ലാ ഇതും ഉണ്ടായിരുന്നു. പുള്ളിക്ക് രാഷ്ട്രീയത്തിൽ വലിയ താല്പര്യമായിരുന്നു. കാരണം എല്ലാ സ്ഥലത്തും പോയി ആൾക്കാരെ, ജനങ്ങളൊക്കെ നേരിട്ട് കാണുവാനും, പക്ഷേ അധികാരം യാതൊരു കാരണവശാലും പ്രതീക്ഷിച്ചിരുന്നില്ല. പുള്ളിക്ക് രാജ്യസഭയിൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വേണ്ടെന്ന് പറഞ്ഞ് നിന്നതാണ്. മത്സരിക്കാനില്ല, ആ രീതിയിലൊക്കെ പ്രവർത്തിച്ച വ്യക്തിയാണ്. അതിനിടയ്ക്ക് ഇങ്ങനെ പെട്ടെന്ന് അസുഖം വന്നു, നമ്മൾ ഇന്ന് വിട്ടു പോവുകയും ചെയ്തു. എന്തായാലും വളരെ കൗതുകരമായ ഒരു 10-30 വർഷം മുമ്പ് ഇത്രയും സജീവമായിരുന്നൊരു വീട് ഇപ്പോൾ എന്തായാലും വലിയ ആളുമനക്കമൊന്നും ഇല്ലാതെ പ്രേം നസീറിൻ്റെ ഓർമ്മകൾ മാത്രമാണ് എന്തായാലും ഈ വീട്ടിലുള്ളത്. ഈ വഴി കടന്നു പോകുമ്പോൾ ഈ വീട് കയറാതെ KL 2020ക്ക് പോകാനാവില്ല. അതുകൊണ്ട് ഇവിടെ വന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ മലയാളികളുള്ളത്തോളം കാലം ഉണ്ടാവുകയും ചെയ്യും. നേരത്തെ ആറ്റിങ്ങലിനെക്കുറിച്ച് നന്നായി അറിയാവുന്ന കോൺഗ്രസ് നേതാവ് തലേക്കുന്നിൽ ബഷീറിനെ കണ്ടു. ഇപ്പോൾ അവിടെ വന്നിരിക്കുന്നത് ഈ മണ്ഡലത്തിലെ ഏറ്റവും മുതിർന്ന ഒരു CPM നേതാവിനെ കാണാൻ വേണ്ടിയാണ്. അദ്ദേഹത്തിനുമുണ്ട് ഒരു പ്രത്യേകത. ഇതാണ് സഖാവ് കനകദാസ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത മറ്റൊന്നുമല്ല, ഇപ്പോൾ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി A. സമ്പത്ത്
ഇതിനു മുൻപ് എ സമ്പത്തിൻ്റെ അച്ഛൻ സഖാവ് കെ അനിരുദ്ധനോട് മത്സരിക്കുമ്പോഴും കനകദാസ് സഖാവ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. അച്ഛനൊപ്പവും ഇപ്പോൾ മകനൊപ്പവും പ്രവർത്തിക്കുന്ന അപൂർവം ആളുകളിൽ ഒരാളാണ് അദ്ദേഹം. അനിരുദ്ധ സഖാവിൻ്റെ കൂടെ പ്രചാരണത്തിറങ്ങുന്ന സമ്പത്തിന് ഓർമ്മയുണ്ടോ? സമ്പത്തിന് ഓർമ്മയുണ്ട്. വളരെ കൊച്ചാണ്, പയ്യനാണ്, വെറും 3 വയസ്സേ അന്ന് പ്രായം ഉണ്ടായിരുന്നുള്ളൂ. അന്ന് പ്രചാരണത്തിനൊക്കെ വരുമ്പോൾ എങ്ങനെയായിരുന്നു സമ്പത്തിനെ കൊണ്ടുള്ള പ്രചാരണം? എങ്ങനെയായിരുന്നു സമ്പത്തിൻ്റെ പ്രചരണം? മറ്റൊന്നുമില്ല, അദ്ദേഹത്തിൻ്റെ പയ്യനെ കൂടെ നമ്മൾ കൂടെ കൊണ്ടുപോയി ഏതെങ്കിലും കവരകളിൽ മാർക്കറ്റുകളിൽ 4 ആൾ കൂടി നടത്ത കാറിൻ്റെ ബോണറ്റിൽ കയറ്റി നിർത്തി. എൻ്റെ അച്ഛൻ ജയിലിനകത്താണ്, എൻ്റെ അച്ഛനെ നിങ്ങളെല്ലാവരും കൂടെ ജയിപ്പിച്ച് ജയിലിൽ നിന്ന് പുറത്താക്കി തരണം. ഇങ്ങനെ ജനങ്ങളോട് തുറന്നു പറയുന്ന, കരഞ്ഞു പറയുന്ന ഒരു രീതിയിലായിരുന്നു അന്നത്തെ പ്രചരണ സമ്പ്രദായം. അന്ന് ആരെങ്കിലും കരുതിയിരുന്നു ഇവിടെ സമ്പത്ത് ഇതുപോലെ വലിയ നേതാവാകുന്നു, ഇവിടെ മത്സരിക്കുന്നതൊക്കെ കരുതിയിരുന്നു? ഒരിക്കലും കരുതിയില്ലായിരുന്നു. ഒരു ഒരു കൊച്ചിൻ്റെ ആപലാതി ജനങ്ങളിലെത്തിക്കുക എന്നുള്ളതാണ്. ഈ അന്നത്തെ കാലത്തൊരു പ്രചരണവും ഇപ്പോഴത്തെ കാലത്തൊരു പ്രചരണവും കൂടെ താരതമ്യപ്പെടുത്തുമ്പം എങ്ങനെ അതിൻ്റെ ഒരു വ്യത്യാസം അനുഭവപ്പെടുന്നത്? അന്ന് ഈ മൈസ് കടക ഈ ഇലക്ഷൻ്റെ 2 ദിവസത്തിന് മുമ്പേ ഇറങ്ങാറുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന സമ്മേളനം തൊട്ട് തന്നെ ഈ മയക്ക് പ്രചരണം സജീവമാണ് എല്ലാ പാർട്ടികളുടെയും. അന്ന് ഈ അറിയിപ്പ് കൊടുത്ത പാർട്ടി ലെവലിൽ തന്നെ സംഘടനാപരമായി അറിയിപ്പ് കൊടുത്ത ആളിനെ കൂട്ടി കൺവെൻഷൻ നടത്തലായിരുന്നു അന്നത്തെ പ്രചരണ സംവിധാനം. അതാണ് ഈ അച്ഛനെയും മകനെയും കൂടെ താരതമ്യപ്പെടുത്തുമ്പം എങ്ങനെയാണ് അനുഭവപ്പെടുന്നത്? ഇപ്പോഴ് സമ്പത്തിൻ്റെ വളർച്ചയിൽ അച്ഛനേക്കാളും ഒരു പടി മുമ്പോട്ട് പോയിട്ടുണ്ട് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടും. അന്നത്തെ ആ സാഹചര്യത്തിൽ കെ അനിരുദ്ധൻ കുറേ ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളോട് പറയുമ്പോൾ ഇന്നതല്ല, ഇന്ന് നമ്മുടെ ലൈവായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് സമ്പത്തിന് കഴിയുന്നുണ്ട്. ആറ്റിങ്ങലിൽ ഒരുപാടടുത്ത് നമ്മൾ പോയി. എന്തായാലും ഇവിടെ ഒരു വലിയ മൈതാനം കാണുന്നുണ്ട്, ശർക്കര ദേവീക്ഷേത്രത്തിൻ്റെ മൈതാനം. ഇവിടെ എല്ലാ ആൾത്തറയുടെ കീഴിലും ആളുകളുണ്ട്, ആളുകളെല്ലാവരും സംസാരിക്കുകയാണ്. ഇവരോടൊന്ന് സംസാരിച്ച് എങ്ങനെയുണ്ട് ഈ ഘട്ടത്തിൽ ഇവിടുത്തെ തിരഞ്ഞെടുപ്പ്, ആർക്കാണ് കൂടുതൽ സാധ്യതയെന്ന് ഇവരോടൊക്കെ നമുക്ക് നേരിട്ട് സംസാരിച്ചറിയാം. ഞങ്ങൾ ഈ ഇലക്ഷനൊക്കെ ആയിട്ട് ഇറങ്ങിയതാ. എങ്ങനെയുണ്ട് ഇലക്ഷൻ, എവിടം വരെ എത്തി ഇവിടെ? ഇപ്പോഴത്തെ രാഷ്ട്രീയ ലെവലിൽ നോക്കാനെങ്കിൽ ഇവിടുത്തെ കൊല്ലും കൊലിയൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ജനങ്ങൾ ഇനി മേലെ അത് വോട്ട് ചെയ്യാൻ പോണത്. ഒന്ന് തിരുവനന്തപുരത്ത് ഇപ്പോൾ കൊണ്ടായ സംഭവമൊക്കെ നടന്നു, 2-3 കൊല നടന്നു, ഇരട്ട കൊല കേസ് നടന്നു, അതിനൊക്കെ അപ്പുറത്ത് ഒരുപാട് കൊല കേസ് പെട്ടുംകുത്തൊക്കെ നടന്നു. അപ്പോൾ ആ സാഹചര്യം കണ്ടുകൊണ്ടാണ് ഈ ജനങ്ങൾ ഇനി ഇപ്പോൾ വോട്ടിലേക്ക് നീങ്ങാൻ പോണത്. കുറേ നിഷ്പക്ഷവാദികളുണ്ട്, കുറേ പാർട്ടിക്കാരുമുണ്ട്. നിഷ്പക്ഷവാദികളുടെ വോട്ട് എന്തായിരുന്നാലും പിന്നെ ഞാൻ എന്നെ തുറന്നു പറയുകയാണെങ്കിൽ കോൺഗ്രസിന് വീഴത്തുള്ളൂ. നല്ല സ്ഥാനാർത്ഥിയല്ലേ അപ്പുറത്തേക്ക് സമ്പത്ത്? നല്ല സ്ഥാനാർത്ഥിയല്ലേ സമ്പത്താണെങ്കിൽ കൂടിയും അത് 2-3 വർഷമായിട്ട് 2-3 പ്രാവശ്യമായിട്ട് നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളിയെ സംബന്ധിച്ച് ഇവിടെ വലിയ വികസനമൊന്നും നടപ്പിൽ വരുത്തിയിട്ടില്ല. അതിനെ കൊണ്ട് ഇപ്പോൾ ഒരു സംശയമാണ്. തെരഞ്ഞെടുപ്പ് എവിടെ വരെ എത്തിയടാ? നമ്മളതുമായിട്ടൊരു ബന്ധമില്ല. എന്തോ ഇല്ല തെരഞ്ഞെടുപ്പായിട്ട് എന്തോ ഇല്ല. വോട്ട് ചെയ്യാൻ പോകാറില്ലേ? വോട്ട് ഇപ്പം അങ്ങനെ ചെയ്യാനും പോകുന്നില്ലേ? 8-10-15 വർഷത്തിൽ കൂടുതലായി. ആ എന്തിനു വെറുതെ വെറുതെ വോട്ടിട്ട് കാര്യമില്ലല്ലേ. മടുപ്പ് തന്നെ. ഇലക്ഷൻ്റെ ഒരു മൂടൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഇറങ്ങിയതാ. നിങ്ങൾ ചർച്ച ചെയ്തിട്ട് ഇലക്ഷൻ്റെ മൂട് പറയുന്നത് ഒരു മകതയാണ്. കാരണം ഇവിടെ ഇതുവരെ ഒരു സ്ഥാനാർത്ഥി നേരെ ചൊവ്വേ നിർത്തിയിട്ടില്ല. ആദ്യം പറഞ്ഞത് അടൂർ പ്രകാശ്, പിന്നെ പറയും എന്നൊരു ശബരിനാഥ്, പിന്നെ പറയും ഇതൊരു ആര് ഉസ്മാനാ, ഏത് ഷാനിമോൾ ഉസ്മാൻ, ഇതുവരെ ആളിനെ അറിയാൻ വയ്യ. പക്ഷേ ഇപ്പോൾ തീരുമാനിച്ചില്ല, തീരുമാനിച്ചു പറഞ്ഞപ്പോൾ അടൂർ. പക്ഷേ ഇതിന് നമുക്ക് ഇവിടെ മറ്റേ CPA-ക്കാരെല്ലാം പോസ്റ്റുകൾ അടിച്ച് തകർത്ത് ഇവരും അപ്പന്മാരെന്ത് ചെയ്യുന്നു? സത്യം പറഞ്ഞ പേരും ഹോപ്പ്ലെസ് ആണ്. കാരണം ഒരു ഇത് കൊള്ളൂല. ഇത്തവണയും സമ്പത്ത് തന്നെ ജയിക്കും. ഒയ്യോ, ഒരു കഷ്ണം ജയിക്കില്ല, അത് ജയിക്കില്ല, അത് 100%. പിന്നെ ആര് ജയിക്കും? അതിപ്പോൾ ജയിക്കണത് ഇപ്പം അടൂർ പ്രകാശ് ആണെങ്കിൽ 100%, ഞാൻ പറഞ്ഞു 99% അടൂർ പ്രകാശ് തന്നെ ജയിക്കുള്ളൂ. സമ്പത്ത് നല്ല MP അല്ലേ? എൻ്റെ ഒരു MP, ഇതൊരു MP ആണ്. എന്ത് ചെയ്തത്? ഓരോ ഓലക്കും ചെയ്തിട്ടില്ല, സത്യം ഒന്നും ചെയ്തിട്ടില്ല.
ഇവിടെ എല്ലാവരും പിന്നെ എം പിക്ക് എതിരെയൊക്കെയാണല്ലോ ഇവിടെ പറഞ്ഞത്. എന്താ അവസ്ഥ ഇവിടെ ആര് ജയിക്കത്തോണ? ഇവിടെ ഇപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിലാണെങ്കിൽ ഇപ്പോൾ എൽ ഡി എഫ് തന്നെ ജയിക്കും, അതിൽ വേറെ സംശയങ്ങളൊന്നുമില്ല. എവിടെ ഒന്നും ചെയ്തില്ല മറ്റാണെന്നുള്ള ഒരു പ്രചരണമുണ്ട്, പക്ഷേ അതൊന്നും വില പോവില്ല. എൽ ഡി എഫ് തന്നെ ജയിക്കും 100%. വികസന പ്രശ്നങ്ങളെക്കുറിച്ച്, ജീവൽ പ്രശ്നങ്ങളെക്കുറിച്ച്, രാഷ്ട്രീയ പ്രശ്നങ്ങളെക്കുറിച്ചുള്ളൊരു തുറന്ന അഭിപ്രായ പ്രകടനം തന്നെ കെ എൽ ട്വൻ്റിയുടെ യാത്രയിലുടനീളം ആറ്റിങ്ങലുകാർ തുറന്നു പറഞ്ഞു. ആറ്റിങ്ങലിൻ്റെ ഒരു പൊതു മനസ്സ് ഏത് ദിശയിലേക്കാണെന്നുള്ളത് ഈ പ്രതികരണങ്ങളിലൂടെ ഏതാണ്ട് വ്യക്തമായിട്ടുമുണ്ട്. എന്തായാലും ആറ്റിങ്ങൽ പര്യടനം അവസാനിപ്പിച്ച് കെ എൽ 2020 അടുത്ത മണ്ഡലത്തിലേക്ക് കിടക്കുകയാണ്, കൊല്ലത്തേക്ക്. മനോരമ ന്യൂസ്, ചോദിക്കാനും പറയാനും.